എനിക്ക് ഭ്രാന്തുണ്ട്. ഇല്ല ഉണ്ട്. ഇല്ലെന്നല്ലേ പറഞ്ഞു. ഉണ്ടെന്നല്ലേ പറഞ്ഞു. ചങ്ങല ഒരുക്കിക്കൊള്ളു. എനിക്ക് ഭ്രാന്തില്ല. അയാളെ പിടിച്ചിട്ട് ഷോക്ക് കൊടുക്കുക. ഷോക്ക് വേണ്ട. ഉറക്കമായതുകൊണ്ട് നമുക്ക് ഗുളികയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? ചേട്ടാ, എന്റെ ഭർത്താവ് ഇങ്ങോട്ട് വന്നോ. ഇവിടെ ഒരുപാട് പേരുടെ ഭർത്താക്കന്മാരുണ്ട്. അതിലേതാ നിങ്ങളുടെ ഭർത്താവ്? അപ്പൊ എന്നെ കരയേട്ടനെ അറിയില്ലല്ലേ? ഇല്ല. രാജാപാട്ട് കനകാംബരൻ എന്ന പ്രശസ്ത നാടക നടനെ അറിഞ്ഞുകൂടാത്തവർ ആരെങ്കിലും ഉണ്ടോ? പിന്നെ ഞാൻ രണ്ട് സ്റ്റേറ്റ് അവാർഡ് നേടിയ മാർത്താണ്ടൻ ഭാരതി. ഞാൻ സീരിയല് കാണാറില്ല. ഇനി പറ ശ്രീരാമചന്ദ്രനെ പോലൊരാൾ ഇങ്ങോട്ട് വന്നോ? ആ രാജാവാണെന്നും പറഞ്ഞ ഒരാള് അല്പം മുമ്പ് ഇങ്ങോട്ട് വന്നിരുന്നു. എന്നത് തന്നെ എന്റെ കനകേട്ടൻ. വേഗം ചെല്ല്, അപ്പുറത്ത് കെട്ടിയിട്ടുണ്ട്. ചതിച്ചല്ലോ ദൈവമേ. കനകേട്ടാ, എനിക്ക് നിങ്ങൾ അറിയില്ല. ഡോക്ടർ പ്ലീസ് എന്നെ ചങ്ങലക്കിടൂ. ഇല്ല കേട്ടോ ഡോക്ടറെ, കനകേട്ടൻ വെറുതെ അഭിനയിക്കുന്നതാ. നല്ല ഒന്നാന്തര നടനല്ലേ. ഇത് വെറുതെ വേഷം കെട്ടില്ല. ഡോക്ടറെ ഒന്ന് അയച്ചു വിടാൻ പറ. അതിനു മുമ്പ് ഏഴ് ചട്ടിയുടെ പണം കിട്ടണം. ചട്ടിയോ? ഇവിടുന്ന് തുണിക്കച്ചവടം. ചട്ടിയല്ല, ചട്ടി പൂച്ചട്ടി. ഇയാള് പൊട്ടിച്ചതാ. എത്രയാ? ഞാൻ തരാം. 750. 750? അതെന്നെ സ്വർണം മൂശിയതാണോ? 600 തരാം. ശരി ശരി, താങ്ക്സ്. അയ്യോ കഷ്ടം, എന്റെ പൊന്ന് ഡോക്ടറെ പേഴ്സ് മാറിപ്പോയി. ഞാൻ ചെക്ക് തരാം. അത് കൊണ്ടുവന്നിട്ടുണ്ടോ? അതും കൊണ്ടുവന്നിട്ടില്ല. ഞാൻ നാളെ തന്നെ കൊടുത്തുവിടാം. പ്ലീസ് ഡോക്ടർ. പാവങ്ങളെ പറഞ്ഞു. ശരി, സ്ഥലം കളിയാക്കാൻ നോക്ക്. താങ്ക്സ്. അടിച്ചു വിട്ടേക്ക്. ശരി. നാടക ആർട്ടിസ്റ്റാണ്. എന്തോ സാമ്പത്തിക പ്രശ്നമാണ്. വാ പോ. ഞാനെങ്ങും വരുന്നില്ല. കനകേട്ടാ, വെറുതെ എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കാതെ വാ. ഭാരതി പരിശക്കാരുടെ ഇടിയുള്ള എന്നെ കൊണ്ട് വയ്യ. അവരൊക്കെ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്. മോളെ പെട്ട് സത്യം ചെയ്യാണ്. സത്യം. നീ വന്ന് ഓട്ടോല പപ്പി ഇതാര് കൊടുക്കും? ആ ഡോക്ടർ കാണാതെ ഞാൻ ഒളിപ്പിച്ചു വെച്ചത്. ഭയങ്കര പുള്ളി തന്നെ. വാ കേറ. എത്രയായി? 150. ആ നോട്ടിട. വേണ്ട, ഞാൻ കൊടുത്തോളാം. 500. ബാക്കി തരും. അയാൾ തരും, പക്ഷെ എന്റെ കൈ കിട്ടില്ല. എന്ത് പന്താണ്! ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. എനിക്ക് ഇപ്പൊ അറിയണം, ഈ വീട്ടിലെ ഭർത്താവ് ഞാനോ അതോ നീയോ? വൈകാതെ ഭർത്താവ് വേഷം ഞാൻ തന്നെ കെട്ടേണ്ടി വരും. വാ മോളെ. ദേ, ഒരു വരച്ചൊറിയുന്ന വർത്താനം പറഞ്ഞോണ്ടല്ലോ. ഇതെന്താണ് ബ്ലേഡുകാരുടെ സംസാര സമ്മേളനം? വീട് പൂട്ടുന്നതിന് ഭഗത്തേർ ഒളിച്ചിരുന്നതാ. ഞങ്ങൾക്കറിയാം നീ വന്ന് പെടുന്ന് മര്യാദക്ക് കാശ് ഓടുന്നത്. അടുത്ത ഒളിമ്പിക്സിന് ഇന്ത്യക്ക് വേണ്ടി ഓടുന്നത് ഞാനാ. അതിനുള്ള റിഹേഴ്സൽ. ഇതാ ഇതിന്റെ ഒരു കാര്യം, കാശ് വയ്ക്കാൻ വരുമ്പോഴൊക്കെ തമാശ പറഞ്ഞ് നമ്മളെ ചിരിപ്പിച്ചാ. ഇത്ര ചിരിപ്പിച്ച് രക്ഷപ്പെടുത്തേ. അപ്പൊ ഇന്ന് കിട്ടും. അവറാച്ചൻ ചേട്ടന്റെ ടോട്ടൽ എത്രയാ? മുതലും പലിശയും ചേർത്ത് 38,800. റൗണ്ട് ആക്കി പറഞ്ഞതല്ലേ കള്ളൻ. കൃത്യമായിട്ടില്ലേ നോക്ക്. വളരെ ഉപകാരം. എത്രയാണ് ചെട്ടിയാരെ? 72,000. കൃത്യമില്ലേ നോക്കിയോ? സന്തോഷം. എന്റെ കണക്ക് പിന്നെ കൃത്യമായിട്ട് കാണുമല്ലോ. ഒരു ചില്ലിക്കാശ് പോലും ഇതുവരെ തന്നിട്ടില്ല. അറിയാം, അതുകൊണ്ടല്ലേ ബോൾഡായിട്ട് എഴുതിയിരിക്കുന്നത്. 19,999. പിന്നെ പ്രത്യേകിച്ച് പറയണോ കണ്ണപ്പ? പലിശ 10% ആയതുകൊണ്ട് ചുവന്ന മഷി കൊണ്ട് എഴുതിയിട്ടില്ല. ഇതാ നോക്ക്. അപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ. എന്നാ കാണാം. നിക്ക് നിക്ക്. അല്ല, നമ്മള് വന്നത് പണവും പലിശയും വാങ്ങാനല്ലേ. അതെ. എന്നിട്ട് കിട്ടിയോ? ഇല്ല. പിന്നെ എന്തിനാ നമ്മള് പോണത്? എനിക്കറിയില്ല. അമ്പട കനക. ബക്കം വെറുതെ ഒന്ന് നീട്ടി വിട്ടെന്നേ ഉള്ളൂ. നല്ല ചെറുപയർ തോരനും ഇഞ്ചി വെച്ചരച്ച ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കേമായനെ. ഇത്രയും കേമായ മതി. പ്രാന്തം വേഷം കിട്ടിയില്ലാരും നാറ്റിച്ചില്ലേ? ഇന്ന് കാണിച്ച അഭിനയത്തിന്റെ പകുതിയാണ് ആറാണത്തെ ബ്രാന്തലിനെ കാണിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയാനെ. ചെറിയ വ്യത്യാസത്തിൽ അത് മിസ്സായത്. എന്നാ പിന്നെ രണ്ട് അവാർഡ് നിനക്കുണ്ടല്ലോ, അതും കൂടെ പുഴുങ്ങിത്താ. എന്റെ വിശപ്പ് മാറട്ടെ. ഞാൻ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. ഒരു കളിക്ക് കിട്ടുന്നത് 8,000. ക്യാമ്പ് പിടിച്ചുവിടാൻ വേണ്ടത് 10,000. മാസത്തിൽ 15 കളിയുണ്ടെങ്കിൽ 30,000 കടം. ഞാനൊരു ദീർഘനിശ്വാസം വിട്ടോട്ടെ. എന്തിനാ കരകേട്ട കൊട്ടാരം തിയേറ്റേഴ്സ് എന്നെ കുരിശിങ്ങനെ ചുമക്കണത്?
റോപ്പ് പിരിച്ചു വിട്ടിട്ട് നമുക്ക് വല്ല കൂലി വേലയ്ക്കും പോവാം. അത് മാത്രം പറയരുത് ഭാരതി, അച്ഛനോടുള്ള വാശിയ. എന്റെ നെഞ്ചിൽ എനക്കുണ്ടെങ്കിൽ ഞാനത് പാലിക്കും. ഈ വാശിയുടെ പേരിൽ കനകേട്ടൻ കിടന്നിങ്ങനെ വേദനിക്കണത് കാണാൻ എനിക്ക് വയ്യ. ശരിക്കും നാടകക്കാർക്ക് രംഗത്ത് കരയാൻ കണ്ണിൽ ഉള്ളിയും ഗ്ലിസറിനൊന്നും തേക്കേണ്ട കാര്യമില്ല. വീട്ടിലെ അവസ്ഥ ഒന്ന് ഓർത്താൽ മതി. ദൈവങ്ങളുടെ വേഷം കെട്ടി കളിക്കുന്നവരില്ലേ നമ്മള്? ഏതെങ്കിലും ഒരു ദൈവം കടാക്ഷിക്കാതിരിക്കുവോ? നേരത്തിനും കാലത്തിനും പല്ല് തേപ്പിക്കാതെ പല്ല് മുഴുവൻ സ്വർണ്ണ കളറായി. കുറച്ചുകൂടി കഴിഞ്ഞാ പറിച്ചെടുത്ത് ഉരുപ്പിടിയാക്കി പണയം വെക്കാം. അവിടെയും പണയത്തിന്റെ കാര്യം മറന്നില്ലല്ലോ. പണയം വെക്കാനല്ലാതെ പിന്നെ സ്വർണം വെട്ടി പുഴുകി തിന്നാൻ പറ്റൂടി? എന്താ ഇവിടെ ഇരുന്നതാ? എവിടെ? അങ്ങനെ വരട്ടെ. അപ്പൊ അതാണ് നമ്മൾ കുത്തുപാളി എടുക്കാനുള്ള കാരണം. ഇത് അച്ഛന്താമര തിയേറ്റേഴ്സിന് ഓണർ കുറുക്കമ്പ ഇടവക കൂടോത്ര. കൊട്ടാരം തിയേറ്റേഴ്സിനെയും കനകാംബരനെയും തകർക്കാനുള്ള ഗൂഢനീക്കം. ഈശ്വര, ഓം ഗണപതിയും ഒരു അയ്യപ്പാദേവി മഹാമായി ക്ഷുദ്രപ്രയോഗങ്ങൾ സത്യമാവല്ലേ നാടകദേവി. ഇതൊന്നുമല്ല, രൂപയാ. രൂപയാ? വീണ്ടും കേഷ്. പിച്ചക്കാരനാണെങ്കിലും അന്തസ്സുണ്ടെന്ന് മനസ്സിലായി. പണം തൊട്ടില്ലല്ലോ, ഇതിൽ കുറച്ച് കൂടുതലുണ്ട്. ആവശ്യത്തിന് ചെലവാക്കാം. പേടിക്കണ്ട, തിരിച്ചു ചോദിക്കില്ല. വീണ്ടും കാന്തപുരം പ്രദേശ്. ആരാണാവ് ഈശ്വര ഇതൊക്കെ ചെയ്യണത്? ഇതേ ഓപ്പറേഷൻ ലോകത്ത് ഇതിനു മുമ്പ് നടത്തിയത് ശ്രീകൃഷ്ണൻ മാത്രമാ. കുജേലിന് കൊട്ടാരവും സകല സൗഭാഗ്യങ്ങളും വാരി കോരി കൊടുത്ത കഥ നീ കേട്ടിട്ടില്ലേ ഭാരതി? ഇതിപ്പോ രാമനെ കൃഷ്ണനെ ഒന്നും കൊണ്ടിട്ടതല്ല. എന്തായാലും ഇതിനകത്തൊന്നും എടുക്കാൻ കണ്ട. അവരെങ്ങാനും മനസ്സ് മാറി തിരിച്ചു വെച്ചാലോ? പിന്നെ കടം മേടിച്ച് തിരിച്ചു കൊടുക്കുന്നില്ല, പിന്നെയാണ് കളഞ്ഞു കിട്ടിയത്. തലയിരിക്കുമ്പം വാലാടന്ത. നീ ഒരു കാര്യം ചെയ്, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്ക്. അടിച്ച് പൊളിച്ചൊരു ഷോപ്പിംഗ്. പിന്നെ വിക്രമാദിത്യന്റെ കിരീടം ഒന്ന് ശരിയാക്കണം. അത് കഴിഞ്ഞൊരു ഉഗ്രൻ സദ്യ. വേഗം പൈസ ചെലവാക്കാനായിട്ട് കൈ ചൊറിയുന്നടി. അരി നമുക്ക് ഹോൾസെയിൽ നിന്ന് എടുക്കാം. 10 ജാക്കെങ്കിലും വേണ്ടേ? എന്തിനാത്രേ? പുതിയ ബുക്കിംഗ് ഇല്ലെങ്കിലും ഒരു വർഷം പട്ടിണി എടുക്കണ്ടേ? നാടകം ഇല്ലേ കനകാംബര? പിന്നെ നിങ്ങൾ ഡബിളാ. ആദ്യം കണ്ണൂര് പിന്നെ തിരുവനന്തപുരം. നോക്കുന്നുണ്ട്, ഒരു വേല കാണിച്ചുതരാം. മിണ്ടരുത്, കനകന്റെ കയ്യിൽ പൂത്ത പണം ഉണ്ടെന്ന് അങ്ങിരുന്ന് അറിയട്ടെ. എന്നെ എന്നീ പലിശക്കാരുടെ മുമ്പിൽ അങ്ങനെ ചെന്ന് പെടും. പിന്നെ അരി സാമാനങ്ങളും വാങ്ങണ കാര്യം ഗോപി. എന്തൊരു ചൂടാണ്. അവിടെ നിന്ന് തരുന്ന പഴയ സാധനങ്ങളൊക്കെ കഴിച്ച് വയറ് കേടാക്കണ്ട. നമ്മൾ ഐസ്ക്രീമും ചിക്കനും തിന്നാൻ പോകുന്നല്ലേ? ഐസ്ക്രീമും ചിക്കനും എന്ത് കോമ്പിനേഷൻ ആണ് പോത്തെ? കള്ളം പറഞ്ഞാൽ യോജിപ്പോടെ പറയണ്ടേ? ഭാരതി കുട്ടിയെ വിളിച്ചോണ്ട് വരുന്നുണ്ടോ? അതെ, കുഞ്ഞിനെ വെറുതെ വിഷമിപ്പിക്കണ്ട, അവളുടെ മുത്തശ്ശനല്ലേ. അത് ന്യായം. ഓ, അത് ശരി. ഇപ്പൊ വാദി പ്രതിയായോ? ശരി, ഒരു വിലയില്ലാത്ത അമ്മായിച്ചന്റെ സ്നേഹവും വാങ്ങിച്ചോണ്ട് നീ വീട്ടിലേക്ക് ചെല്ലേ. ഒത്തിരി വിലയുള്ള സാധനങ്ങളുമായിട്ട് ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ഓട്ടോ വീട്ടിലിട്ടോ, കടമല്ല. നല്ല ചൂടന. അമ്മൂട്ടിയുടെ മുത്തശ്ശനെ പോലെ. എനിക്ക് നിന്നോട് പിണക്കമൊന്നുമില്ല കുട്ടി. പിച്ചക്കാരനായ തന്തയായാലും സ്വന്തം മക്കൾ നല്ല നിലയിൽ എത്തണമെന്നാവും ഓരോ രക്ഷകർത്താവും മോഹിക്കുക. ഒരുപാട് കണക്കൂട്ടലുണ്ടായിരുന്നു മനസ്സിൽ. അതൊക്കെ തെറ്റിയപ്പോ കൈമളാശാൻ സഹിച്ചില്ല. നിന്നെ എനിക്കിഷ്ടാ, നല്ല ആർട്ടിസ്റ്റാ. പരിപ്പര, ഉഴുന്ന് 3, സൂചി 5, കായം കാല് കാലോ ആ കാല്, പഞ്ചസാര 5, റവ 6, ഏലക്ക 700. കുട്ടിയോ? കുട്ടി കനകോ, ഇത് കടവല്ലല്ലേ? അല്ലെന്നേ. എന്നാ ബാക്കി പോരട്ടെ. ചുവന്നുള്ളി 2, വെളുത്തുള്ളി 1/2, ശർക്കര 5, കടുക് 3 കിലോ. ഏ, 3 കിലോ കടുകോ? ആ, ആയുഷ്കാല പർച്ചേസ. തൂര 3, വെല്ലൻ 2, ഹോർലിക്സ് 3, പിയേഴ്സ് 5. അല്ല, പിയേഴ്സ് ഒരു 10 എണ്ണം പോരട്ടെ. കനക കഥം പറയുതിട്ടോ. കൊറേ നേരായില്ല തുടങ്ങിട്ട്. ഇനിയും മിണ്ടിയ ദൈത് കണ്ടോ? തിരികെ കേറ്റി ഞാൻ. ഇവന്മാർ എവിടെ വന്നോ? ഹൈ, വൃത്തിയെടുത്തത്. വാ വാ, ഒരു കാര്യം പറയാനാ.
അയ്യേ ഇത് മറ്റേതാ തളാങ്ക് തിരിക്കണോ എടോ താൻ കുറെ നേരം തുടങ്ങിയിട്ട് എന്താ വിളിച്ചല്ലേ അയ്യോ എന്റെ പൊന്നു പ്രഭാകരേട്ടാ നിങ്ങളെ പറഞ്ഞതല്ല ഓ അവരെ പോയോ സോറി ട്ടോ ടൈം പിടിക്കാം അയ്യോ ഗോപാലനല്ലേ അണ്ണാനും മരഞ്ചാടിയൊന്നുമല്ല കറുത്തനാടൻ കളരിയിലെ പൊൻവിളക്കാണ് ഞാൻ തച്ചോളി മാണിക്കോത്തോതേലക്കുറിപ്പ് അംഗം കുറിക്കാൻ വന്നേണ് വിളിയടിയും ഇവിടെ തപ്പിയ ആരെ കനകാംബര കുറിപ്പിന എന്താണാവോ കാര്യം എന്റെ ഉറപ്പറന്നാളെ ജീവിതം നശിപ്പിച്ചതിന് പകരം വീട്ടണം അണ്ണൻ എന്റെ പ്രാന്തുണ്ടോ ഉണ്ടടി നിന്റെ മാപ്പിളക്ക് കനകാംബരം പ്രാന്താശുപത്രി കാണിച്ചു കൂട്ടിയതല്ല സങ്കീർത്തനെന്ന് സൗവർണി എന്ന് എന്തായിരുന്നു യാതിന്റെ ദിലീപ് വ്യാധി വരെ എന്നെ വിളിച്ച് പറഞ്ഞു മാർക്കാണ്ട ഗോപാലന്റെ ഉടപ്പറന്നാക്ക് ഈ ഗതി വന്നല്ലോ എന്ന് വിചാരിക്കുമ്പോ എന്റെ ചങ്ക പോകുവാണെ പോകുവാണ് ഉടപ്പറന്നോളെ കുറിച്ച് അത്രയ്ക്ക് ദണ്ണമാണെങ്കിൽ വിളിച്ചോണ്ട് പോ ഗ്യാപ്പ് ഗോപാല വേണ്ടി വന്നാ കൊണ്ടുപോകും അതേ രണ്ട് സ്റ്റേറ്റ് അവാർഡുകളാണ് ഈ ഒറ്റയ്ക്ക് ഇരിക്കണ നീ ഒറ്റ ഒരുത്തനാണ് എവിടെ ഭാവി തൊലച്ച പോള ഉടപ്പറന്നാളെ നീ ഒന്ന് പെറ്റെന്ന് തരുന്ന നിന്റെ മാർക്കറ്റ് മേടിഞ്ഞിട്ടില്ലടി കണ്ണൂർ വാസുട്ടി എം സി കട്ടപ്പന ഇപ്പോഴും വെയിറ്റിങ്ങില്ല നിന്നെ കെട്ടായി അതറിയാണ് എനക്ക് നാടകം ബുക്ക് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ മതി ശരി അഡ്വാൻസ് കേട്ടാൽ മീനിനെ കണ്ട പൂച്ചയെ പോലെ ചാടി വീഴും വണ്ടിക്കകത്ത് അവനെ മുൻസിത്തിൽ കയറ്റിയിരുത്തണം ഡോറടച്ച് ഞാനും കയറിയിരിക്കണം മനസ്സിലായോ മനസ്സിലായി ആ പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒച്ചഴയുന്നത് പോലെ ഓടിക്കണം അങ്ങനെയാണല്ലോ ഞാൻ ഓടിക്കുന്നത് അതറിയാം അതുകൊണ്ടാണല്ലോ എടുത്തു പറഞ്ഞത് നോറിൽ പറപ്പിക്കണം ദൈവമേ ഞങ്ങള് വണ്ടിക്കകത്ത് കാണും മനസ്സിലായോ മനസ്സിലായേ എന്നാ വേഗച്ചല്ലേ ആ സ്വന്തം മത്സ്യത്തെ ചൂണ്ടയിൽ കൊടുത്തിട്ട് വാ ചൂണ്ട തന്നില്ല കനക സത്യം പറ പെട്ടെന്നൊരു സദ്യ ഒരുക്കാം എന്താ ഇതിന്റെ ഗുഡൻസ് ഇന്ന് എന്റെ അഞ്ചാം ഡെത്ത് ആനിവേഴ്സറി അല്ലേ അതൊന്ന് ആഘോഷിക്കാന്ന് കരുതിട്ട് ഡെത്ത് ആനിവേഴ്സറിയോ ആ ഞാൻ ഭാരതിയുടെ കഴുത്തിൽ താലി കെട്ടിയിട്ട് ഇന്ന് അഞ്ചു വർഷം തികയല്ലേ പട്ടിയുണ്ടോ ആ ഫിലിപ്പോസ് ഉണ്ട് ആരാ പട്ടിയുടെ പേരാ ഫിലിപ്പോസ് അല്ല നിന്റെ അപ്പന്റെ പേര് ആരാ എവിടെന്ന് കുറച്ച് വടക്കുന്ന ഒരു ബുക്കിങ്ങിന് വേണ്ടി വന്നു അഡ്വാൻസ് കൊണ്ടുവന്നവന്റെ അപ്പനെ വിളിക്കുക സ്റ്റോറി കൃഷ്ണ